ഇലക്ഷൻ എക്സ്പ്രസ് ഇപ്പോഴുള്ളത് പമ്പാ നദിയുടെ തീരത്താണ്. വള്ളംകളിയുടെയും വള്ളസദ്യയുടെയും പള്ളിയോടങ്ങളുടെയും നാടായ ആറന്മുളയിൽ യു ഡി എഫ് കോട്ടയായ ഇവിടെ സിറ്റിംഗ് എം എൽ എ കെ ശിവദാസൻ നായർ തന്നെ വീണ്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. ഡി സി സി പ്രസിഡന്റ് പി മോഹൻരാജും സീറ്റിനായി രംഗത്തുണ്ട്. സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ പത്മകുമാറായിരിക്കും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി. ബി ജെ പി ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന മണ്ഡലം കൂടിയാണ് ആറന്മുള. ജില്ലാ ആസ്ഥാനമായ പത്തനംതിട്ട ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലം കൂടുതൽ തവണയും യു ഡി എഫിനൊപ്പം നിന്ന മണ്ഡലമാണെങ്കിലും അപ്രതീക്ഷിത അട്ടിമറികൾ കൊണ്ടും സംസ്ഥാന ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട് ആറന്മുള. വിമാനത്താവള വിവാദവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അപ്രതീക്ഷിത മുന്നേറ്റവുമൊക്കെ കണ്ട പ്രദേശമാണിത്. സിറ്റിംഗ് എം എൽ എ കോൺഗ്രസിലെ കെ ശിവദാസൻ നായർ തന്നെയായിരിക്കും ഇത്തവണയും യു ഡി എഫിന് വേണ്ടി പോരിനിറങ്ങുന്നത്. ഡി സി സി പ്രസിഡന്റ് പി മോഹൻരാജും ആറന്മുളയ്ക്കായി രംഗത്തുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന മോഹൻരാജിന് നിരാശയായിരുന്നു ഫലം. ഇത്തവണ സീറ്റ് കിട്ടാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഡി സി സി പ്രസിഡന്റ്. ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് എം എൽ എക്കെതിരെ ഉയർന്ന വിവാദങ്ങൾ യു ഡി എഫിന് തിരിച്ചടിയാകുമെന്നാണ് മോഹൻരാജിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി എം ടി രമേശിന് ആറന്മുളയിൽ ഉണ്ടാക്കാനായ മുന്നേറ്റവും ഇവർ എടുത്തു കാട്ടുന്നു. എന്നാൽ ഈ വാദങ്ങളെല്ലാം കെ ശിവദാസൻ നായർ എം എൽ എ തള്ളുകയാണ്. നിയോജകമണ്ഡലം യു ഡി എഫിന് പൊതുവെ അനുകൂലമാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിയോജകമണ്ഡലത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന ഒരു ആത്മവിശ്വാസവും ഉണ്ട്. അത് ജനങ്ങൾ അംഗീകരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ പോകുന്ന ഒരു ചോദ്യം, ഈ ജില്ലയുടെ സ്വപ്ന പദ്ധതിയായി നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമായിരുന്ന ആറന്മുള വിമാനത്താവള പദ്ധതി ബി ജെ പിയും ആർ എസ് എസും സി പി എമ്മും കൂടി എന്തിനാണ് അട്ടിമറിച്ചത്? അവർ ചോദിച്ചായിരുന്നല്ലോ, ആർ എസ് എസ് കാര്യാലയത്തിലായിരുന്നല്ലോ സി പി എമ്മിൻ്റെ അന്ത്യുറക്കം, എന്തിനു വേണ്ടി ഇത് അട്ടിമറിച്ചു? ആറന്മുളയിൽ വിമാനത്താവള പദ്ധതി നടപ്പിലാക്കുക എന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ്, അതിനുവേണ്ടി തന്നെ നിലകൊള്ളും. പൂർത്തിയാക്കാൻ ഒട്ടേറെ സ്വപ്ന പദ്ധതികളുണ്ടെന്നും കെ ശിവദാസൻ നായർ. നമുക്കിപ്പോൾ തിരുവല്ല തൊട്ട് കുമ്പഴ വരെയുള്ള റോഡ് ബി എം ആൻ ബി സി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഴഞ്ചേരി വരെയായി. എലന്തൂരിലെ ഡ്രെയിനേജിൻ്റെ പണി തീർന്നു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വരും. പക്ഷേ നിലവിലുള്ളത് ബി എം ആൻ ബി സി ചെയ്തതുകൊണ്ട് മാത്രമായോ? അത് യഥാർത്ഥത്തിൽ ഒരു നാലുവരി പാതയാകണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഒരു ഡെവലപ്മെൻറ്റ് അത് വളരെ പെട്ടെന്ന് ആകുകയുള്ളൂ. ഇവിടെ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാക്കണം. ഒരു സൈബർ പാർക്ക് പോലെയുള്ള ഒരു വലിയ സ്ഥാപനം നമുക്കുണ്ടാകണം. ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഡെവലപ്മെൻറ്റ് പൊട്ടൻഷ്യൽ വളരെ വലുതാണ്. അത് അനുസരിച്ച് ഉള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെങ്ങന്നൂർ എം എൽ എ ആയ പി സി വിശ്വനാഥും ശിവദാസൻ നായരും തമ്മിൽ മണ്ഡലം വെച്ചുമാറിയേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. എന്തായാലും സീറ്റ് നൽകിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന സൂചന തന്നെയാണ് പി മോഹൻരാജു നൽകുന്നത്. എല്ലാ പ്രാവശ്യത്തേതും പോലെ വലിയ ഭൂരിപക്ഷത്തോടെ യു ഡി എഫിന് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും 10,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇപ്പോഴും ഉള്ള ഒരു നിയോജകമണ്ഡലമാണ് ആറന്മുള നിയോജകമണ്ഡലം. ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലും ജയിച്ചു കയറാൻ കഴിയുമെന്ന പ്രതീക്ഷ ഉള്ള ഒരു മണ്ഡലമാണ്, ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു മണ്ഡലമാണ് ആറന്മുള. 12 പഞ്ചായത്തുകളും 13 മുനിസിപ്പാലിറ്റിയും അടങ്ങിയതാണ് ആറന്മുള നിയോജകമണ്ഡലം. 12 7 പഞ്ചായത്തുകൾ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത്. എന്നാൽ മണ്ഡലത്തിലുൾപ്പെട്ട 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ജയം യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കൊപ്പമായിരുന്നു. കോന്നി മുൻ എം എൽ എയും സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എ പത്മകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. 2001 പത്മകുമാർ ആറന്മുളയിൽ മത്സരിച്ചിരുന്നെങ്കിലും ജയിക്കാനായിരുന്നില്ല. എന്നാൽ കാര്യങ്ങൾ മാറിമറിഞ്ഞെന്നും വിമാനത്താവള വിരുദ്ധ സമരം വിജയം കണ്ടത് ഗുണം ചെയ്യുമെന്നും എൽ ഡി എഫ് കണക്കുകൂട്ടുന്നു. ആറന്മുള സമരത്തിന്റെ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്നു എ പത്മകുമാർ. കഴിഞ്ഞ 5 വർഷം ആറന്മുളയുടെ കറുത്ത കാലമാണെന്നാണ് എൽ ഡി എഫിന്റെ ആരോപണം. ജില്ലാ ആസ്ഥാനമായ പത്തനംതിട്ട വികസന കാര്യത്തിൽ ഏറെ പിന്നോക്കം പോയി. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള പ്രധാന പദ്ധതികളെല്ലാം ജില്ലയിലെ തന്നെ മറ്റു കോൺഗ്രസ് എം എൽ എമാർ കൊണ്ടുപോയെന്നും എൽ ഡി എഫ് കുറ്റപ്പെടുത്തുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആറന്മുള നിയോജകമണ്ഡലം വിജയിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം ഈ കഴിഞ്ഞ 5 വർഷക്കാലം എം എൽ എ ആയിരുന്ന ശ്രീ ശിവദാസൻ നായർ ആറന്മുള മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഉദാഹരണത്തിന്, ശ്രീ കെ കെ നായർ എം എൽ എ ആയിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹം പ്രവർത്തിച്ചതും പ്രയത്നിച്ചതും ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
പക്ഷേ ആ മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല മറ്റു മണ്ഡലത്തിലേക്ക് അത് പോകുന്ന അവസ്ഥയാണ് ഇപ്പം നിലനിൽക്കുന്നത്. പത്തനംതിട്ടയിലെ ജനങ്ങൾ, അതല്ലെങ്കിൽ ആറന്മുള മണ്ഡലത്തിൻ്റെ കേന്ദ്രമെന്നുള്ള നിലയ്ക്ക് പത്തനംതിട്ട ജില്ലാ കേന്ദ്രം, ആ ജില്ലാ കേന്ദ്രത്തിലെ ജനങ്ങൾ പഴയ ജനറൽ ആശുപത്രിയും കൊണ്ട് തൃപ്തിപ്പെടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആറന്മുള നിയോജക മണ്ഡലത്തിൻ്റെ വികസനപരമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ നിലവിലുള്ള ജനപ്രതിനിധിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അദ്ദേഹം വ്യക്തിനിഷ്ഠമായി പല പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് ജനകീയമായി പ്രശ്നങ്ങളെ കാണാതെ മുമ്പോട്ട് പോയതിൻ്റെ പരിണിതഫലമാണ് നമ്മുടെ ഈ വികസനമില്ലായ്മയ്ക്ക് കാരണം. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. ആറന്മുള മുൻ MLA സി ഐ ടി യു നേതാവുമായ KC രാജഗോപാലിന്റെ പേരും ഇടതുപക്ഷത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. BJP മികച്ച മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന മണ്ഡലം കൂടിയാണ് ആറന്മുള. വിമാനത്താവള വിരുദ്ധ സമരത്തിന്റെ പോരാട്ടത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന കുമ്മനം രാജശേഖരന്റെ ജനപിന്തുണ വോട്ടാക്കി മാറ്റാമെന്നതാണ് കാവ് പ്രതീക്ഷകളുടെ അടിത്തറ. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പിടിച്ചത് 13,000 വോട്ടുകൾ മാത്രമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മത്സരിച്ച MT രമേശിന് ആറന്മുള മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു. 28,000 പര വോട്ടുകളാണ് ആറന്മുളയിൽ നിന്ന് മാത്രം അന്ന് BJP നേടിയത്. ഈ തരംഗം ഇപ്പോഴുമുണ്ടെന്നാണ് BJPയുടെ അവകാശവാദം. BJP സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ മത്സരിക്കാനില്ലെന്നാണ് കുമ്മനത്തോടടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അതിനാൽ MT രമേശ് ആയിരിക്കും ആറന്മുളയിലെ BJP സ്ഥാനാർത്ഥി. ആറന്മുള ഇത്തവണ ജയിക്കാൻ കഴിയുമെന്ന് BJP ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയ 10,000 വോട്ടാണ്. ലോക്സഭാ ഇലക്ഷൻ ആയപ്പോൾ അത് 24,000. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അത് 35,000 കവർ ചെയ്തു. എല്ലാ ഭാഗത്തു നിന്നും ആറന്മുള മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും എല്ലാ വാർഡുകളിൽ നിന്നും അല്ലെങ്കിൽ ബൂത്ത് പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള BJP പുറത്തുള്ള ആളുകൾ, സാധാരണ വ്യത്യസ്ത രാഷ്ട്രീയ വിശ്വാസമുള്ളവർ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് എല്ലാ ജനവിഭാഗങ്ങളുടെയും ഭാഗത്തുനിന്നുള്ള പ്രതികരണം ഇത്തവണ BJP ആറന്മുള ജയിക്കാൻ കഴിയും എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ആറന്മുളയിലെ ജനങ്ങൾ, വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ BJPയോടൊപ്പമാണ് എന്ന് BJP ഉറച്ചു വിശ്വസിക്കുക. ജനങ്ങളിൽ BJP ഉറച്ച വിശ്വാസമാണ്. എന്നാൽ ആറന്മുളയിൽ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്നില്ലെന്ന് CPM. വിമാനത്താവള വിരുദ്ധ സമരത്തിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളായിരുന്ന ആറന്മുള, മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തുകളിൽ ഭരണം തങ്ങൾക്കാണെന്നും LDF പറയുന്നു. ആറന്മുള പോലൊരു നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ സമരത്തിൽ പങ്കെടുത്തു. ആ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് 2004 തുടങ്ങിയ സമരത്തിൽ 2012 അവർ വരുന്നത്. ഈ 2012 ഈ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് ആറന്മുള നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളും അവർക്ക് അനുകൂലമായി മാറിയെന്നൊക്കെ കാണുന്നത് നേരത്തെ കേരളം ഭരിക്കാൻ പോവാണെന്ന് പറഞ്ഞതുപോലെയുള്ളൊരു അവകാശവാദം മാത്രമായിട്ടേ ഞങ്ങൾ കരുതുന്നുള്ളൂ. BJP ഒരു കാരണവശാലും ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഒരു ഭീഷണിയല്ല. BJPയുടെ സാധ്യതകളെ KS ശിവദാസൻ നായർ MLA തള്ളിക്കളയുന്നു. ഇവിടെ BJPയുടെ സ്പേസും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്പേസും ഒന്നു തന്നെയാണ്. കുമ്മനം രാജശേഖരനെ പ്രസിഡൻ്റാക്കിയതിൻ്റെ പിന്നിൽ LDFന് പങ്കില്ലേ? ആറന്മുളയിൽ ആറന്മുള സമരത്തിൽ ഒരുമിച്ചല്ലായിരുന്നോ രണ്ടുപേരും? കഴിഞ്ഞ ഒരു സംശയം വേണ്ട, അവരുടെ സ്ഥാനാർത്ഥി രണ്ടുപേർക്കും കൂടെ യോജിക്കാവുന്നൊരു സ്ഥാനാർത്ഥിയായിരിക്കും. അതുകൊണ്ട് സ്പേസുണ്ട്, രണ്ടുപേർക്കും കൂടെ ഒരു സ്പേസേ ഉള്ളൂ. എന്തായാലും നായർ സമുദായത്തിൻ്റെ വോട്ട് ജയസാധ്യത നിർണ്ണയിക്കുന്ന വലിയ ഘടകമാണ്. ഇനി മണ്ഡലത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെക്കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. കേരള സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളെ പരിശോധിച്ച് നോക്കിയാൽ വികസന കാര്യത്തിൽ ഏറ്റവും പുറകോട്ട് പോയ ഒരു മണ്ഡലമാണ് ആറന്മുള മണ്ഡലം. അത് ഏത് മേഖല എടുത്ത് നോക്കിയാലും ജയസാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDFന് തന്നെയാണ്. പക്ഷേങ്കിൽ ഇവിടെ ആറന്മുള എയർപോർട്ട് വരേണ്ടത് തന്നെയാണ്. മതിരുവിതാംകൂറിലെ ഇവിടുന്ന് ഏറ്റവും കൂടുതലും ഈ മതിരുവിതാംകൂറിലാണ് ഗൾഫ് മലയാളികളുള്ളത്. ഇവിടെ തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ ടാക്സി പിടിച്ചും കൊണ്ട് അവിടെ ചെന്ന് ലോഡ്ജ് എടുത്ത് അവിടെ താമസിക്കുന്നു. അവിടുത്തെ വലിയ ഹോട്ടൽ ലോബികളെയും ടാക്സി അതേപോലുള്ള ട്രാവലിംഗ് ഏജൻസികൾക്കും പിന്നെ അവർക്കാണ് ഈ ഇവിടുത്തെ അവിടെ ഈ എയർപോർട്ട് വരാതിരിക്കുമ്പം അവിടെയുള്ളവർക്കാണ് ലാഭം. ആറന്മുള ഇപ്പോൾ UDFന്റെ കൂടെയാണ്, UDFന് അനുകൂലമായിട്ടായിരിക്കും എന്നാണ് പ്രതീക്ഷ. എൻ്റെ അഭിപ്രായം UDF തന്നെ പോകുന്നുള്ളതാണ്. കാരണം പിന്നെ ആറന്മുളയിലെ പിന്നെ ഈ വിമാനത്താവളമൊക്കെ വരുമെന്ന് പറഞ്ഞാൽ നാട്ടിൽ നല്ല ബസ്സിനൊക്കെ ഉണ്ടാകുന്ന ഒരു പരിപാടിയായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ LDF തന്നെയാണ് വരുമെന്നുള്ളതാണ്. സുരക്ഷിത മണ്ഡലം തേടിയെത്തി MV രാഘവനെ കവി കടമ്പനട്ട രാമകൃഷ്ണൻ അട്ടിമറിച്ച ചരിത്രമുണ്ട് ആറന്മുളയ്ക്ക്. ഇത്തവണയും ചരിത്രം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയാണ് LDFന്. വികസന നേട്ടങ്ങൾ ഗുണം ചെയ്യുമെന്ന് UDFഉം പ്രതീക്ഷിക്കുന്നു. എന്തായാലും BJPയും വലിയ പ്രതീക്ഷയിലാണ്. ഇലക്ഷൻ എക്സ്പ്രസ് മറ്റൊരു മണ്ഡലത്തിലേക്ക്.